And the tiny good thing. What was it? 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 എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഒരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുറച്ച് ദിവസം വീഡിയോ ഒക്കെ ഇടാത്ത കാരണം ഞങ്ങൾക്ക് പനിയൊക്കെ ആയിരുന്നു. ഇവിടെ ഒരാൾക്ക് പനി പിടിച്ചാൽ പിന്നെ എല്ലാവരും തള്ള, ഒരു രക്ഷയില്ല, തണുപ്പാണ്. അതിൻ്റെ ഒരു കുറവുണ്ട്. ഒരു രണ്ടാഴ്ചയായിട്ട് വീഡിയോകളൊന്നും ഇല്ലായിരുന്നു. അപ്പം വന്ന ഒരു സംഭവമാണ് ഇതൊക്കെ. ഉള്ളോ കാട്ടു പോത്ത് ഗ്രൂപ്പാണ്. ഞാൻ അടുക്കള നിന്നിപ്പം അടുക്കള സൈഡിൽ കൂടെ ഇങ്ങനെ ഒന്ന് രണ്ടെങ്കിലും പാസ് ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ അതിരാവിലെയായിരുന്നു. അപ്പം അതിരാവിലെ ഇങ്ങനെ പാസ് ചെയ്തപ്പം പെട്ടെന്ന് വന്ന് ഞാൻ എടുത്തതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകെ ഇനിയും ഉണ്ടോന്ന് നമുക്കറിയത്തില്ല. ഞാൻ നമുക്ക് പെട്ടെന്ന് ബാക്കിലെ ഡോറ് തുറക്കാൻ പറ്റിയല്ല. ഡോറ് തുറന്നാൽ പ്രശ്നമാണ്. കണ്ടിന്യൂ വന്ന് നമ്മളെ കൊമ്പെ കോർത്ത് വലിച്ചെറിയും. ആ അവസ്ഥ ഉണ്ടാവും. അപ്പം ഏത് ഗ്രൂപ്പാണ്, എങ്ങനെയുള്ള ഗ്രൂപ്പാണെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പം നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാനോ പുറത്തോട്ട് ഇറങ്ങാനോ പറ്റിയില്ല. അപ്പം അത് കാണിക്കാൻ വേണ്ടി പിള്ളേർ അതിരാവിലെ ഇത് കാണാൻ വേണ്ടി നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇത് കാണാൻ പോകുന്നത്. നമുക്ക് ആ ബൈക്ക് കാണാം. ഭാഷണം ഉറക്കിച്ചനൊക്കെ നേരത്തെ ഏറ്റു. അവനോട് ഞാൻ പറഞ്ഞായിരുന്നു, ജോസുഞ്ഞ് കേൾക്കുന്നതേ ഉള്ളൂ, അവനവിടെ കിടക്കുമായിരുന്നു. നമ്മളെ തല ദിവസക്കുട്ടി അവളെ ഏറ്റത്തേക്കിനെ പൊരുത്തപ്പെടി പോലെ നിൽക്കുകയാണ്. അവളെ ചായയൊക്കെ വെച്ചിട്ടുണ്ട്, ഊറ്റി കൊടുത്തില്ല. അന്നേരം അവന്മാരെ ഈ സൈഡിൽ കൂടെ വന്നത്. അന്നേരം ഇതിൻ്റെ മെയിൻ ലീഡർ പക്ഷേ കൂടെ വരാത്തതിൻ്റെ ഒരു ചെറിയൊരു ഒരു കഴിഞ്ഞ ദിവസം നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കിടന്ന അമ്മാരില്ല, അമ്മാരാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അങ്ങത്ര പറ്റുന്നില്ല. അവനെ കണ്ടിട്ടും അതുപോലെ തോന്നുന്നു. പക്ഷേ ഗ്രൂപ്പ് ഓൾറെഡി കയറി വരണം, കാട്ടിലോട്ട് കയറിപ്പോയി, പുറകെ വരുന്നതാണ്. അത് കാണാൻ വേണ്ടി നമ്മൾ വർക്കച്ചൻ ജല്ല നമ്മളിത് ആരാ ഇവൻ നമ്മളെ ഉപദ്രവകാരിയല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ വീടിന് പുറത്തോട്ട് ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിന് പുറത്തോട്ട് ഇറങ്ങുക. നമ്മളെ നമുക്ക് ശരിക്കും അറിയുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കണം. നമുക്കറിയാം ഇന്ന വ്യക്തിയാണ്, ഇന്ന കാട്ടുപോകത്താണ് അവന്, അവൻ്റെ സ്വഭാവരീതികൾ ശരിക്കും നമുക്കറിയാം. അപ്പോൾ നമ്മൾ പുതിയ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ പുതിയൊരു ആൾ വരുമ്പം നമുക്ക് അവനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓരോ കൊമ്പ് കണ്ടും താടയൊക്കെ കണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഭാഷനാണ് ഈ ഒച്ചപ്പാടുണ്ടാക്കുന്നത്. തുണി അത് ചെയ്യില്ലേ ചെയ്യില്ലേ ചെയ്യില്ലേ. നമ്മൾ തുണി അങ്ങനെ നശിപ്പിക്കുകയല്ല, പക്ഷെ ചേർന്ന് നോക്കുമ്പം ഇവളുടെ ശരീരത്തിൽ ഒരു പ്രത്യേക മണമുണ്ട്. അത് തുണിയിലും അത് കേൾക്കും. പിന്നെ ഒന്നിയോ ഒന്നിലോ ഇത് അലക്കേണ്ടി വരും. അതുകൊണ്ടാണ് പിള്ളേർക്കൊന്നും അതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ.
നമ്മളിപ്പം പല ജനലിൽ കൂടിയാണ് ഇത് വീഡിയോ എടുക്കുന്നത്. നമ്മളെ അടുത്തൊന്നും ഈ വീഡിയോ എടുക്കാൻ പറ്റി. കാരണം ഒരു കാട്ടുപോകത്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മളടുത്തിരുന്ന് പല പ്രാവശ്യം നമ്മൾ എടുക്കുന്ന ഒരു കാട്ടുപോകത്തില്ലേ, അവിടെ നമ്മൾ കൊട്ടാന്നാണ് നമ്മൾ വിളിക്കുന്നത്. അവരെ മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യല. വലിയ പ്രശ്നമില്ലാത്ത ഒരു കാട്ടുപോകത്താണ്. ഇവനൊക്കെ വലിയ പ്രായം ഉള്ളവനല്ല, നമ്മൾ സ്ഥിരം കാണുന്ന ഒറ്റയാനല്ല. അപ്പം അതിൻ്റെതായ നമുക്കൊരു ധൈര്യക്കുറവുണ്ട്. അപ്പം പുതിയ ഒരുത്തനാണ്, വലിയ പ്രായം ഇല്ല അവന്. ഇവനൊക്കെ നമുക്ക് ഒരു താട കാണുമ്പോൾ അറിയാം. താടയുടെ കൊമ്പിൻ്റെ അല്ല, കൊമ്പിൻ്റെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. താടയുടെയും ഒരു സൈസിൻ്റെയൊക്കെ സൈസൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഒരു പ്രായം പോലും നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇവൻ്റെയൊക്കെ ആണുങ്ങൾ സ്വാഭാവികമായും നല്ല വിവേകമുള്ളതാണ്. പെണ്ണുങ്ങളെ പോലെയല്ല, പെണ്ണുങ്ങളാണ് മെയിനായിട്ടും അങ്ങനെ ഉപദ്രവമാകാറ്. പക്ഷേ അവരെ ഗ്രൂപ്പിനെ അവർ നമ്മൾ ഫോളോ ഒക്കെ ചെയ്താൽ പ്രശ്നം. ആദ്യമായാണ് നമ്മുടെ ജോസ് കുഞ്ഞ് ഇവിടെ വന്നിട്ട് കാട്ടുപോത്തിനെ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് കാണുന്നത്. അത് നമ്മുടെ വീട്ടിൽ വന്ന് തന്നെ. അപ്പം അത് അത് അതാണ് ആ കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത്. ആ കാക്ക വന്നല്ലോ. ഇവൻ എവിടെയായിരുന്നെന്ന് ഞാൻ വിചാരിച്ചു. പല കാക്ക ഒരു പ്രത്യേകതയുണ്ട് ഈ കാക്കകൾക്ക്. മെയിനായിട്ട് ഇവനെ ഒന്ന് വൃത്തിയാക്കുന്നത് ഈ കൊമ്മിൻ്റെ സൈഡിൽ ഇരുന്ന് ചെള്ളൊക്കെ തിന്നുന്ന മെയിൻ താരമാണ് കാക്ക. അതേപോലെ ഞങ്ങളൊരു വീഡിയോയിൽ ഒന്ന് നിങ്ങൾ കാണാം. ഭയങ്കര നമ്മളിങ്ങനെ പോത്ത് അവളെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കും. നമ്മളെ ഇപ്പം ഡേഞ്ചറസിൻ്റെ കാണിക്കുന്നതാണോ അല്ലെങ്കിൽ അതിനെ കാണിക്കുന്നതാണോ? കാരണം ഞങ്ങളിപ്പം മുറ്റത്തുള്ളപ്പം കാക്കയ്ക്ക് വലിയ സൗണ്ട് ഒന്നും ഉണ്ടാക്കില്ല. അപ്പുറത്തെ ഇങ്ങനെ ബംഗ്ലാവ് ഇരിക്കുമ്പോഴാണ് വിഷയം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതിൽ. അപ്പം തൊട്ട് ചെറിയ ഒരു നമ്മൾ പച്ചക്കറി കൃഷിയാണ്, ചീരയാണ്. ചീരയുടെ അവിടെ തിന്നണോ വേണ്ടയോ ഒന്ന് ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അമ്മമാർക്ക് വല്ല സൂക്കേടാണ്. അന്നേരം അടിച്ച് തെറിപ്പിച്ച് കളയും. സിംഗിളായപ്പോൾ അവൻ തിന്നു പിടിക്കുകയൊന്നും ചെയ്യില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കളയാതിരിക്കാൻ വേണ്ടി ഒരു വലയൊക്കെ വലിച്ചു വെച്ചിട്ടുണ്ട്. ഈ ചീര സത്യം പറഞ്ഞാൽ ഈ ചീര നട്ടിട്ട് ഒന്നര വർഷമായി. പക്ഷെ ഒത്തിരിയൊന്നും ഞങ്ങൾ വലവൊക്കെ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് മുമ്പ് കാട്ടുപോത്തോ പന്നിയൊക്കെ വന്ന് നശിപ്പിച്ച് കളയുന്നുണ്ട്. അവനിങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ നശിപ്പിക്കുന്നവനല്ല കേട്ടോ. ഞങ്ങൾ ഒരു മാസമായിട്ട് നാട്ടിൽ പോയപ്പോൾ ഒന്നും നശിപ്പിച്ചിട്ടില്ല. ഉണ്ടോ, നമ്മൾ നോക്കുന്നുണ്ടോ? വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അവനെ ഈ അവനെ ഫോളോ ചെയ്തുകൊണ്ടാണ് അവനെ നോക്കേ. നിനക്ക് ശരിക്കും കാണണോ? നിനക്ക് ശരിക്കും കാണണോ? ഈ ക്യാമറകളെ കാണാം. ക്യാമറയുടെ കൂടിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം കായ് പുറത്തോട്ടിട്ടെ. അപ്പോൾ ജോസ് കുഞ്ഞിന് അത് ശരിക്കും കാണണമെന്ന് നേരത്തെ ചോദിക്കുന്നത്. സത്യം പക്ഷേ നമുക്ക് പേടിയായിരുന്നു പുറത്തോട്ടിറങ്ങാൻ. അതുകൊണ്ടാണ് അവന് അപ്പം കുഞ്ഞുങ്ങൾ വന്നു, ജോസ് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നു. അപ്പം ബൈ, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.